ആൻഡ്രോ, ഇങ്ങോട്ട് വാ. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു മൃഗത്തെ കണ്ടിട്ടേ ഇല്ല. നീ മണ്ടത്തിന് ആരോടും പറയരുത് കേട്ടോ. ഇതിനു മുമ്പ് നീ ആമയെ കണ്ടിട്ടേ ഇല്ല. ഞാൻ അതല്ല പറഞ്ഞത്. ഇവിടെ നോക്ക്, അതിന്റെ ഓട്ടിൽ അസാധാരണമായി എന്തോ ഉണ്ടല്ലോ. അതെ, എന്തായിരിക്കും ഇത്? ശ്വാസം നന്നായി വലിച്ചുവിട്. അടിവയറ്റിൽ നിന്ന് ശ്വാസം കൊണ്ടുവന്ന് അതിനുശേഷം പുറത്തേക്ക് പതുക്കെ പതുക്കെ വിടണം. എന്നിട്ട് കാലുകൊണ്ട് അവരുടെ മുഖത്ത് ഒറ്റച്ചവിട്ട് കൊടുക്കണം. എന്താ അടിക്കാൻ പാടില്ലേ? പെൺകുട്ടികൾക്ക് അതിസാമർഥ്യം പാടില്ല. എന്റെ സാമർഥ്യം കാണിക്കാതെ എങ്ങനെയാ നിങ്ങളെ പോയി വെല്ലാനാ? ഒരു കാര്യത്തിലും ധൃതി കാണിക്കരുത്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാമെന്നുള്ള പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്നിട്ടാണ് നീ ധൃതി പിടിക്കുന്നത്? ആമയുടെ മുയലിന്റെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പണ്ട് നീ എങ്ങടാ പോന്നെ? വിശക്കുന്നു, എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. മോർണിംഗ് ജാക്കി. ഹലോ കെവിൻ. വെയിലിന് എന്തൊരു ചൂടല്ലേ? അതൊക്കെ എനിക്ക് പഴകിപ്പോയി. ഇന്നത്തെ കാലാവസ്ഥ, മേഘങ്ങളില്ലാതെ ഇന്ന് ആകാശം. ഗുഡ് മോർണിംഗ് ജൂലി. ഗുഡ് മോർണിംഗ് സർ. ഇനി ഇന്നത്തെ കൗതുക വാർത്ത. ഈ മനോഹരമായ മൃഗത്തിന്റെ പേരാണ് ഹേസാബ്. കാലബഗസ് ദ്വീപിലെ ഒരു അക്വേറിയത്തിൽ നിന്ന് വന്നു ചേർന്ന ഒരു ഇനമാണിത്. ഈ വിചിത്ര ജീവിയുടെ പുറന്തോടിൽ അത്ഭുതകരമായ ഒരു അടയാളം കാണുന്നുണ്ട്. അതെന്താണെന്നറിയാതെ ഗവേഷകന്മാർ പരിഭ്രാന്തരായിരിക്കുകയാണ്. ആമയുടെ മുതുകിലെ മാന്ത്രിക കല്ല് ഉണ്ടല്ലോ. വേണ്ട, നായയെ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതല്ലേ പറഞ്ഞത്, ഇപ്പൊ ടിവിയിൽ കാണിച്ച ആമയുടെ മുതുകിലെ മാന്ത്രിക കല്ലുണ്ട്. അതില് നീണ്ട കതുല മുയലിന്റെ രൂപം ഉണ്ട്. ആമയ്ക്കോ? മാന്ത്രിക കല്ലിലുള്ള മുയലിന്റെ രൂപത്തില്. ചൈന ജ്യോതിഷത്തിൽ മുയലിന്റെ ചിഹ്നം ഉണ്ട്. ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. വേഗം. ധൃതി കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ. ഓഫ് ചെയ്യ്. ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞു ബോസ്, അതുകൊണ്ടാണ് ടിവി കണ്ടോണ്ടിരിക്കുന്നത്. ചാനൽ മാറ്റ്. ടോറോ. പിന്നെ എന്ത് പറ്റിയെന്നറിയോ? ആരുടെ സഹായമില്ലാതെ ഞാൻ തന്നെ ഫ്ലൈറ്റ് ഓടിച്ചു. പിന്നെ ജാക്കിയില്ലേ, പാരഷൂട്ട് ഇല്ലാതെ ഫ്ലൈറ്റിന്റെ പിന്നെ തൂങ്ങിക്കൊണ്ടു വന്നു. അതെ, സത്യമാണോ? ഫ്ലൈറ്റ് ആ മന്ത്രവാദിനി ഉണ്ടായിരുന്നോ? അവരോ? ഇല്ല, അത് ന്യൂയോർക്ക് വെച്ചായിരുന്നു. ജൂലി, എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. ആദ്യം ചോദിച്ച ചോദ്യത്തിനോ അല്ലെങ്കിൽ അവസാനം ചോദിച്ച ചോദ്യത്തിനോ? ക്ലാസ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്റെ ചോദ്യം എന്തായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാവും. ശ്രദ്ധക്കുറവിന് ഈ പാഠം 50 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരണം. വീരസാഹസങ്ങളെ ഇതും ഉൾപ്പെടും. ഇതാണ് മുയലിന്റെ ചിഹ്നമുള്ള മാന്ത്രിക കല്ല്. പക്ഷെ ഇതെങ്ങനെയാണ് പുറത്തെടുക്കുക? ആമയുടെ ഓട് ഉടയുമോ എന്ന് നീ പേടിക്കണ്ട, അതിന് ഭയങ്കര കട്ടിയുണ്ട്. സെക്യൂരിറ്റി, ആരാണ് ഈ കുട്ടി അകത്തേക്ക് വിട്ടത്? കുട്ടിയോ? ജൂലി, നീ ഇവിടെ എന്തിനാണ് വന്നത്? വീട്ടിലേക്ക് പോയി നിന്റെ ഹോംവർക്ക് ചെയ്യാൻ നോക്കെ, പോ. അത് നടക്കില്ല. ഞാൻ നിങ്ങളെ പോലെ ആമയെ പറ്റി ഗവേഷണം ചെയ്യാം. ഞാൻ പറയുന്ന കേക്ക് ജൂലി, ഈ ആമയുടെ പുറത്തൊരു മാന്ത്രിക കല്ലുണ്ട്. ടിവിയിൽ നീ കണ്ടതുപോലെ തീർച്ചയായിട്ടും ഡാർക്കൻഡും അത് കണ്ടിട്ടുണ്ടാവും. അവരതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതെ, അവരെ കണ്ടിരിക്കുന്നു. ഇവിടെയും കൊണ്ട് ഇവിടെ ഒന്ന് പൊയ്ക്കോ.